ഞാൻ എന്തുമായിട്ടാണ് രംഗത്തേക്ക് കടന്നു വരുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാരായ പൊതുപ്രവർത്തകർക്ക്, സഖാക്കൾക്ക് ഈ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല. പോലീസ് സ്റ്റേഷനുകളിൽ മിക്കതും അപരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പൊതുപ്രവർത്തകരെ അപമാനപ്പെടുത്തുന്ന സംസ്കാരം, അത് പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ആശുപത്രികളിലും ഈ പറയുന്ന സർക്കാരിന്റെ സകല ഓഫീസുകളിലും പൊതുപ്രവർത്തകരെ അടുപ്പിക്കേണ്ടെന്ന കഴിഞ്ഞ 8 വർഷക്കാലത്തെ പിണറായി നയം എന്താക്കി മാറ്റി, അഴിമതിയുടെ കൂത്തരങ്ങായി മാറി കേരളത്തിന്റെ സർക്കാർ ഓഫീസുകളിൽ മിക്കതും. പണം കൊടുക്കാതെ ഒരു റെസീറ്റ് പോലും ലഭ്യമാകാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യപ്പെടുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വിജിലൻസുകാർ തലകറങ്ങി വീഴുകയാണ്. ബെഡ് പൊക്കി നോക്കിയാൽ അതിൻ്റെ അടിയിൽ പണം, അടുക്കളയിലെ പാത്രങ്ങൾ എടുത്താൽ അതിനുള്ളിൽ ലക്ഷങ്ങൾ, അലമാര തുറന്നു നോക്കിയാൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ. ആരുടെ കയ്യിലാ? വില്ലേജ് ഓഫീസർമാരുടെ കയ്യിൽ. അപ്പൊ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറയേണ്ടതുണ്ടോ? പാവപ്പെട്ട ഒരു സാധു 4 സെന്റ് ഭൂമി ഈ പറയുന്ന ലൈഫ് പദ്ധതിയിൽ 4 കൊട്ടം മണ്ണിടാൻ ചെന്നാൽ ഒരു കാലത്തും പെർമിഷൻ കൊടുക്കൂല. നടന്ന് ചെരുപ്പ് തേയുക അല്ലാതെ വേറൊരു വഴിയില്ല. എന്നാലോ നിങ്ങളൊക്കെ ഈ ടാറിട്ട റോട്ടിലൂടെ പോകുമ്പോ 100 കണക്കിന് ഏക്കർ ഭൂമികൾ മണ്ണിട്ട് നിരത്താൻ യാതൊരു പ്രയാസവുമില്ല. നീതിപൂർവം ഭരണം നടത്തുന്ന ഈ ഗവൺമെന്റിന്റെ കീഴിൽ PVNവർ കത്ത് കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഒരുവട്ടമല്ല, പലവട്ടം. ഇന്നലെ പറഞ്ഞല്ലോ ഗോവിന്ദൻ മാഷ് അൻവർ ഒരു കത്തും തന്നില്ല എന്ന്. ഞാൻ കഴിഞ്ഞ 1.5 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, AKG സെന്ററിൽ ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്താൽ ഒരു നോവലിനെക്കാളും ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് ഈ ഒന്നിച്ചില്ലാ മാസം പറഞ്ഞപ്പോഴും മാഷ് പറഞ്ഞില്ല അൻവർ ഒരു കത്തും തന്നില്ല എന്ന്. ഇപ്പതാ 2 ദിവസം മുമ്പ് പറയാ അൻവർ അങ്ങനെ ഒരു കത്തും തന്നിട്ടില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? AKG സെന്ററിന്റെ അലമാര പോയി കുത്തി തുറന്ന് ഈ ഫയലുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധിക്കുമോ? ഒരു പരിധി വേണ്ടേ കളവ് പറയുന്നതിന്? ഞാൻ തന്നില്ലായിരുന്നെങ്കിൽ മുൻകൂട്ടി എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? എന്തേ ഇപ്പൊ പറയുന്നു? അതാണ് രീതി. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയതാ ഞാൻ. നിങ്ങളോടൊപ്പം കഴിഞ്ഞ 8 വർഷം ഞാൻ എങ്ങനെ ജീവിച്ചു എന്നറിയുന്നവരാണ് കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും. ഇഞ്ചോടിഞ്ച് നിങ്ങളോടൊപ്പം നിന്ന് ആ പാർട്ടിയുടെ നിലനിൽപ്പിനും പോരാട്ടത്തിനും കലവറയില്ലാതെ പിന്തുണ നൽകി 10,000 കണക്കിന് ശത്രുക്കളെ നേടി ആ പാർട്ടിക്കൊപ്പം നിന്നവരാണ് PV അൻവർ. എന്റെ സ്വാർത്ഥമായ ഒരു കാര്യത്തിന് കേരളത്തിലെ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസറെ PV അൻവറിന്റെ കാര്യത്തിന് PV അൻവർ വിളിച്ചു എന്ന് ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്താൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. സഖാക്കളെ, നിങ്ങൾ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ, അതിന് മറുപടിയില്ലാതെ അതിന് പരിഹാരമില്ലാത്ത നിലപാടുകൾ ഈ പാർട്ടി സ്വീകരിച്ചപ്പോൾ, ഈ ഗവൺമെന്റ് സ്വീകരിച്ചപ്പോൾ, പാർട്ടിയുടെ സീമകൾ ലംഘിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറയേണ്ടി വന്ന ഗതികേടിന്റെ ഉടമയാണ് PV അൻവർ. ആ അൻവറിനെയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയും പടിക്ക് പുറത്താക്കിയത്. പാർട്ടി പറഞ്ഞതനുസരിച്ചില്ല, പാർട്ടി പറഞ്ഞത് എന്താ അനുസരിക്കാത്തത്? ഞാൻ പരസ്യ പ്രസ്താവനകൾ നടത്തിയപ്പോൾ പാർട്ടി നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചു. ഞാൻ നിർത്തിയല്ലോ.
ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, പാർട്ടിക്ക് ഞാൻ കീഴ്പ്പെടുന്നു, പൊതുവായിട്ടുള്ള ഒരു പ്രസ്താവനയും ഞാൻ നടത്തില്ല. പക്ഷെ ഒറ്റക്കാര്യം, ഞാൻ നൽകിയ പരാതികൾ സത്യസന്ധമായി അന്വേഷിക്കണം. ആ അന്വേഷണത്തിന്റെ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കുമെന്ന കണ്ടീഷനിൽ ഞാൻ നിർത്തി. എന്തു സംഭവിച്ചു? രണ്ടാമത്തെ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രക്കാരോട് പറഞ്ഞതെന്താ? ഈ കള്ളക്കടത്ത് സംഘത്തിന് സഹായം നൽകുന്ന ചില ആളുകൾ ഈ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പൊ പത്രക്കാർ ചോദിച്ചു, അല്ലേ? നിങ്ങളല്ലേ ചോദിച്ചത്? അതാരാ? പി അൻവർ ആണോ? എന്താ മറുപടി? എനക്കറിയില്ല. അത് നിങ്ങൾ പറഞ്ഞോ? എന്താണ് അർത്ഥം സഖാക്കളെ? പി അൻവർ ഈ കൊള്ള സംഘത്തിന്റെ പിന്നിൽ, അല്ലേ? ഈ സംഘത്തിനല്ല, മറ്റൊരു സംഘത്തിന്റെ പിന്നിൽ. ആ സംഘത്തലവൻ പി അൻവർ കഴിഞ്ഞോ? പിന്നെന്താ പറഞ്ഞത്? ഗവർണർ ഒരു കത്ത് നൽകിയിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കാൻ. പേടിപ്പിക്കുക അല്ലേ? ഗവർണർ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടു, ഗവർണർ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല. ഗവർണർ നൽകിയ പരാതി പി അൻവർ പറഞ്ഞ ഫോൺ ചോർത്തൽ അന്വേഷിക്കണം, അല്ലാതെ പി അൻവറിനെ അന്വേഷിക്കാനല്ല പറഞ്ഞത്. ഇപ്പൊ എന്താ ചെയ്തത്? ഇവിടുത്തെ SOG ഫോൺ ഇന്റർപ്രറ്റേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അജിത് ദാസും ADGP അജിത് കുമാറും കൊച്ചിയിലും അരീക്കോട്ടും ഉള്ള ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖന്മാരുടെയും മന്ത്രിമാരുടെയും പൊതുപ്രവർത്തകരുടെയും വാർത്താമാധ്യമങ്ങളുടെയും ഫോണുകൾ ചോർത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അവിടെ ജോലി ചെയ്യുന്നവർ ഇന്ന ആളുകളാണ്.